മിസ്റ്റീരിയസ് ട്രൂത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിരമിഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ഈജിപ്ഷ്യൻ ജനത തങ്ങളുടെ രാജാക്കന്മാരെ ദൈവതുല്യമായാണ് കരുതിയിരുന്നത്. അവരുടെ ആത്മാക്കൾക്ക് മരണമില്ലെന്നും അവർ വീണ്ടും പുനർജനിക്കുമെന്നും അവർ വിശ്വസിച്ചു. ശരീരം നശിച്ചു പോകാതിരിക്കുവാൻ അവർ പിരമിഡുകൾ നിർമ്മിച്ചു. ശവശരീരം പ്രത്യേക മരുന്നുകളും സുഗന്ധവ്യഞ്ജനങ്ങളും പുരട്ടി തുണികളാൽ പൊതിഞ്ഞ് അടക്കം ചെയ്തു. ഇന്ന് നാം കാണുന്ന പിരമിഡുകളിൽ ഇത്തരത്തിലുള്ള ശവശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നു. ഇവയെ മമ്മികളെന്നാണ് വിളിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതികളാണ് പിരമിഡുകൾ. ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായത് ഈജിപ്തിലെ പിരമിഡുകളാണ്. കല്ലുകളും മൺകട്ടകൾ കൊണ്ടുമാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഗിസയിലെ പിരമിഡുകൾക്കാണ് ഇവയിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത്. AD 1300 ലിങ്കൻ കത്തീഡ്രൽ നിർമ്മിക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയായിരുന്നു ഗിസയിലെ പിരമിഡുകൾ. ഇതിൻ്റെ അടിത്തറയ്ക്ക് 52,600 ചതുരശ്ര മീറ്റർ വ്യാപ്തിയുണ്ടായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ പിരമിഡുകളിൽ മുകൾ ഭാഗം സ്വർണത്തിലും വശങ്ങൾ ചെത്തി മിനുക്കിയ ചുണ്ണാമ്പ് കല്ലുകളായും പൊതിഞ്ഞിരുന്നു. ഇതിൽ കുറച്ച് കളവ് പോകുകയും കല്ലുകൾ കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴുകയും ബാക്കി വന്ന കല്ലുകൾ കുറേ ആളുകൾ കെട്ടിട നിർമ്മാണത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു. തടിയുടെ ദൗർബല്യം കാരണം വെയിലത്തുണക്കിയ മൺകട്ടകളും കല്ലുമായിരുന്നു പ്രാചീന ഈജിപ്തുകാരുടെ പ്രധാന നിർമ്മാണ സാമഗ്രികൾ. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ചുണ്ണാമ്പ് കല്ലുകളായിരുന്നു. ഇവയിൽ കരിങ്കല്ലുകൾ ചെറു ശവകുടീരങ്ങൾ നിർമ്മിക്കാനും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത്. രാജകൊട്ടാരങ്ങൾ, കോട്ടകൾ, വീടുകൾ ഇവ നിർമ്മിക്കാൻ മൺകട്ടകളാണ് ഉപയോഗിച്ചിരുന്നത്. നൈൽ നദിയിൽ നിന്നും ശേഖരിക്കുന്ന ചേർ ഉപയോഗിച്ചായിരുന്നു മൺകട്ടകൾ നിർമ്മിച്ചിരുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലാളികളും അടിമകളുമാണ് പിരമിഡ് നിർമ്മാണത്തിനുണ്ടായിരുന്നത്. ഇതിൽ പല തരക്കാരും പല പ്രായക്കാരും ഉണ്ടായിരുന്നു. പലരും തങ്ങൾക്ക് കിട്ടിയ ജോലികൾക്കിടയിൽ മരിച്ചു വീണു. അങ്ങനെ മരിച്ചവരെ അവിടെ തന്നെ അടക്കം ചെയ്തു. ഗിസയിലെ നാം ഇന്ന് കാണുന്ന പിരമിഡുകൾ നിർമ്മിക്കാനായി 400,000 അടിമകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 30 വർഷത്തോളം പണിയെടുക്കേണ്ടി വന്നു ഇത്തരം ഒരു പിരമിഡുകൾ നിർമ്മിച്ചെടുക്കുവാൻ. പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ പിരമിഡുകൾ ഇന്നും ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളിലായി നിലകൊള്ളുന്നു. മനുഷ്യാധ്വാനം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഇവ പലതും രഹസ്യങ്ങളുടെ കലവറയാണ്. മനോഹരമായ ഈ നിർമ്മിതി കാണുവാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. മിസ്റ്റീരിയസ് ട്രൂത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.